ഇതാ പവൻ ഗോൾഡിന്റെ ഉപഹാരം. 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 10% തുക നൽകി അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നവർക്കും ഈ ഓഫർ പ്രയോജനപ്പെടുത്താം. പവൻ ഗോൾഡ് തിരൂർ. നമസ്കാരം, വെട്ടം ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. ധീമാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നെവർ എൻഡിംഗ് ട്രസ്റ്റ്. തിരൂരിലെ വ്യാപാരികൾ ചേർന്ന് പുതിയ സംഘടനയ്ക്ക് രൂപം നൽകി. തിരൂർ വ്യാപാരി കൂട്ടായ്മ എന്ന സംഘടനയ്ക്ക് കീഴിൽ 500-ലധികം അംഗങ്ങളാണുള്ളതെന്ന് ഭാരവാഹികൾ അവകാശപ്പെടുന്നു. വ്യാപാരികളിലെ പ്രധാനപ്പെട്ട പല വിഷയങ്ങൾക്കും പരിഹാരമുണ്ടാവാത്തതിനാലാണ് പുതിയ സംഘടനയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. പുതിയ സംഘടന നിലവിലെ വ്യാപാര സംഘടനയിൽ നിന്നും പിളർന്നതാണെന്നും സൂചനയുണ്ട്. തിരൂരിലെ വ്യാപാരികൾ ചേർന്ന് തിരൂർ വ്യാപാരി കൂട്ടായ്മ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. വ്യാപാരികളുടെ നിരവധി വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ നിലവിലെ സംഘടനയ്ക്ക് കഴിയുന്നില്ല എന്നാണ് ആക്ഷേപം. 2 ആഴ്ചക്ക് മുമ്പ് രൂപീകരിച്ച സംഘടനയിൽ 500-ലധികം അംഗങ്ങളാണുള്ളത്. യഥാർത്ഥ കച്ചവടക്കാർ അംഗങ്ങളായുള്ള സംഘടനയാണ് രൂപീകരിച്ചിട്ടുള്ളതെന്നും സ്ഥാപനങ്ങൾ മേൽവാടകക്ക് കൊടുത്ത് കച്ചവടക്കാരായവരല്ല യഥാർത്ഥ കച്ചവടക്കാരെന്നും ഭാരവാഹികൾ വേട്ടം ന്യൂസിനോട് പറഞ്ഞു. ഈ തിരൂരിലെ ഈ വ്യാപാരി കൂട്ടായ്മ രൂപീകരിച്ചത് വ്യാപാരികൾ ഉന്നമനത്തിന് വേണ്ടി മാത്രമാണ്. അത് ഒരുപാട് സമ്മർദ്ദങ്ങൾ, വ്യാപാരികളുടെ ഇടയിൽ നിന്ന് ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു കൂട്ടായ്മ രൂപീകരിക്കാനുണ്ടായ കാരണം. ഒരുപാട് പ്രശ്നങ്ങൾ വ്യാപാരികൾക്കുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നിരവധി പ്രശ്നങ്ങളുണ്ട്. ഒന്നിനും പരിഹാരം കാണാത്തത് കൊണ്ടാണ് വ്യാപാരികളുടെ നിരന്തരമായ സമ്മർദ്ദം ഞങ്ങൾക്ക് വന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനൊരു കൂട്ടായ്മ രൂപീകരിച്ചതും. ഇതിൽ തികച്ചും വ്യാപാരികളുടെ ഉന്നമനം മാത്രമാണ് ലക്ഷ്യം. പിന്നെ വ്യാപാരികൾ ഒരുപാട് വ്യാപാരികൾ ഞങ്ങളെ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് നിങ്ങൾ ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് വരണം. ഞങ്ങൾ പിന്നെ അതിന് മുൻനിരയിലേക്ക് എന്നുണ്ട്. അതുപോലെ തന്നെ വ്യാപാരികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്നും പിന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നിലവിൽ എന്നും ഒരുപാട് കാലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ രംഗത്ത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അതൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രം. പക്ഷേ ഇപ്പോൾ അത് കുറച്ചൊക്കെ അറിഞ്ഞു തുടങ്ങി എന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കൂട്ടായ്മ നമുക്ക് വേണമെന്ന് തോന്നിയതും ഇങ്ങനെ തിരൂർ വ്യാപാരി കൂട്ടായ്മ എന്നൊരു സംഘടന രൂപീകരിച്ചതും അതിനുവേണ്ടി തന്നെയാണ്. ഇതിപ്പോൾ 2 ആഴ്ചയായിട്ടുള്ളൂ രൂപീകരിച്ചിട്ട്. ഇതിലിപ്പോൾ നല്ല 500-ഓളം അംഗങ്ങളായിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ അതിന് മാത്രമാണ് മുൻതൂക്കം കൊടുക്കുന്നത്. വ്യാപാരികളുടെ പ്രശ്നങ്ങൾ എന്താണോ അതിന് ഞങ്ങളാൽ കഴിയുന്ന, അത് പിന്നെ മുനിസിപ്പാലിറ്റി ആവട്ടെ, നഗരസഭ, അതുപോലെ പിന്നെ സംസ്ഥാന തലത്തിലാവട്ടെ, മന്ത്രിമാരെ ബന്ധപ്പെട്ടിട്ടാലും ഉദ്യോഗസ്ഥ തലത്തിലോ ഏത് തലത്തിലായാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക, അതിന് പരിഹാരം കാണുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇപ്പോൾ ഇതിലുള്ള ആൾക്കാരൊക്കെ സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു കച്ചവടം നടത്തുന്ന ആളെ എല്ലാ പ്രശ്നങ്ങളും നമ്മളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ചില സംഘടനകളിലൊക്കെ ഈ സ്ഥാപനങ്ങൾ മേൽവാടക കൊടുത്തിട്ട് ആ വാടക വാങ്ങിയിട്ട് അവർ മറ്റുള്ള പ്രവർത്തനവുമായി നടക്കുന്നവർക്ക് സ്ഥാപനം നടത്തുന്നതിന് വേദന അറിയില്ല. ഇപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലം കഴിഞ്ഞതിന് ശേഷമൊക്കെ കച്ചവടമൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. നമ്മൾ ഈ ടൗണ് മാറുന്നതിനനുസരിച്ച് കച്ചവടം അപ്ഡേറ്റ് ചെയ്ത് പോയാൽ മാത്രമേ കച്ചവടക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ നിരന്തരം ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങേണ്ട ആനുകൂല്യങ്ങൾ, ഇപ്പോൾ ലൈസൻസ് ആണെങ്കിലും പിന്നെ നമ്മുടെ GST ആണെങ്കിലും പിന്നെ ഏത് തരത്തിലുള്ള ഗവൺമെൻറ്റിന് ആനുകൂല്യമാണെങ്കിലും നമ്മൾ കച്ചവടക്കാരെ നിരന്തരം ആ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഞാനൊരു കച്ചവടക്കാരനാണ്, എനിക്കിൻ്റെ പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ ഞാൻ രാവിലെ പോയിട്ട് കട തുറക്കണം, അവിടുത്തെ വ്യാപാരത്തിൻ്റെ ചലനങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരുടെ വിഷമം മനസ്സിലാക്കണം. അപ്പോഴാണ് ഞാനൊരു കച്ചവടക്കാരനായി മാറുള്ളൂ. ഞാൻ എൻ്റെ സ്ഥാപനം ഒരു വ്യക്തിക്ക് വാടകയ്ക്ക് കൊടുത്തതുകൊണ്ട് ഞാൻ കച്ചവടക്കാരനാവുന്നില്ല. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് ചില സംഘടനകളിൽ അതാണ്. നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ട് നമ്മൾ കച്ചവടക്കാരനാണ് പറയുന്നതാണ് തെറ്റ്. അതിന് ബദലായിട്ട് കച്ചവടക്കാർ, അതായത് ഇത്തരം സംഭവങ്ങൾ കച്ചവടം ചെയ്യുന്നവർ മാത്രമായിട്ടൊരു സംഘടന, അത്രയേ ഉള്ളൂ. നിലവിൽ വ്യാപാരി സംഘടനൻ്റെ പ്രതികരണം മോശമായതിനാലാണ് ഇപ്പോൾ കഴിഞ്ഞ ജനറൽ ബോഡിയിൽ 3-ൽ 1 അംഗങ്ങളാണ് പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ 3-ൽ 2 വിഭാഗം പുറത്ത് നിൽക്കണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അന്വേഷണത്തിൽ അവർക്ക് വേണ്ട വിധത്തിൽ ഇവിടെ നടന്നു. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഉള്ളത് അതാണല്ലോ. അപ്പോൾ അവർക്കതിൽ കാര്യമായ വിശ്വാസം ഇല്ല എന്നുള്ളതാണ് നമ്മൾ അന്വേഷണത്തിൽ മനസ്സിലായത്. അപ്പോൾ അവരും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളിത് ഈ കൂട്ടായ്മ വളരെ ശക്തിയായിട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് പറയാനുള്ളത്. 2 ആഴ്ചക്കകം ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി പുതിയ സംഘടന രൂപം നൽകും. തിരൂരിൽ 1000-ലധികം അംഗങ്ങളുള്ള നിലവിലുള്ള വ്യാപാര സംഘടനയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പുതിയ സംഘടനയ്ക്ക് രൂപം നൽകാനുള്ള കാരണമെന്നാണ് സൂചന. വെട്ടം ന്യൂസ് തിരൂർ. മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.